ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക്. രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന രക്തദാന ദൌത്യം കേന്ദ്ര ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളിൽ നിർണായകമാണ് കയറ്റുമതിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് ഹിന്ദി ദിവസം. രണ്ടാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ സൂറത്തിൽ തുടക്കം കുറിക്കും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ രാഷ്ട്രതലവന്മാരുടെ 22-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്തിൽ എത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിന് എത്തുന്നത്. SCO അംഗരാജ്യങ്ങളിലെ നേതാക്കൾ, നിരീക്ഷക രാജ്യങ്ങൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉച്ചകോടി അവലോകനം ചെയ്യും. ഗാന്ധിനഗറിനും മുംബൈയ്ക്കുമിടയിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന് ഈ മാസം 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ചേർന്ന് പച്ചക്കൊടി കാട്ടും. വന്ദേഭാരത് എക്സ്പ്രസിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായിരുന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അഹമ്മദാബാദിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2023 ഓഗസ്റ്റ് 15-ഓടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് 75 വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. രണ്ടാംഘട്ടത്തിൽ വന്ദേഭാരത് എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളും ഉണ്ടായിരിക്കും. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന രക്തദാന ദൌത്യം കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 17 മുതൽ ഒക്ടോബർ 1 വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രക്തദാന അമൃത് മഹോത്സവിനായുള്ള രജിസ്ട്രേഷൻ ഈ രക്തകോഷ് പോർട്ടലിലും ആരോഗ്യസേതു ആപ്പിലും ആരംഭിച്ചു. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനമായാണ് ആചരിക്കുന്നത്. സുതാര്യവും സ്ഥിരവും സത്യസന്ധവുമായ നയങ്ങൾ രാഷ്ട്രത്തിന്റെ വികസനത്തിൽ പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് പുതിയ ലോജിസ്റ്റിക്സ് നയം പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. പുനഃസംഘടിപ്പിച്ച വ്യാവസായിക ബോർഡിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ ശക്തമായ നയങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. 2047-ഓടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ നിർണായക ഘടകങ്ങളിലൊന്നാണ് കയറ്റുമതിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. എല്ലാ ബലഹീനതകളെയും മറികടന്ന് രാജ്യത്തിന് ലഭ്യമായ വളർച്ചാ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ ആഭ്യന്തര വ്യവസായങ്ങൾക്ക് കഴിയണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്ന അടിസ്ഥാനപരമായ പരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ വേഗത്തിലാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുതാര്യമായൊരു രാജ്യമായി ഇന്ത്യ മാറണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘോഷണം ചെയ്ത 5 പ്രതിജ്ഞകൾ സാക്ഷാത്കരിക്കാനുള്ള ശക്തമായ സ്തംഭമാണ് വ്യാവസായിക മേഖലയെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ഭോപ്പാലിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ചിന്ദ്വാഡ ജില്ല സന്ദർശിച്ച് അമൃത് സരോവറിന്റെ നിർമ്മാണം അദ്ദേഹം വിലയിരുത്തും. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിലവിലുള്ള വിവിധ പദ്ധതികളുടെ പുരോഗതി ശ്രീ മുരുകൻ അവലോകനം ചെയ്യും. സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് ജില്ലയിലെ ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര സഹമന്ത്രി ചർച്ച നടത്തും. അവശ്യ മരുന്നുകളുടെ പുതുക്കിയ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 2015 376 മരുന്നുകൾ ഉണ്ടായിരുന്ന പട്ടികയിൽ നിലവിൽ 384 മരുന്നുകളാണ് ഉള്ളത്. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് അവശ്യ മരുന്നുകളുടെ പുതുക്കിയ പതിപ്പ് പുറത്തിറക്കിയത്. ആരോഗ്യ പരിരക്ഷയുടെ എല്ലാ തലങ്ങളിലും താങ്ങാനാവുന്നതും ഗുണമേന്മയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിൽ പട്ടിക പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. ഈ മരുന്നുകൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ കന്നി മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാനിന്റെ ആദ്യ പരീക്ഷണം 2023 അവസാനമോ 2024 തുടക്കത്തിലോ നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2023 നടക്കാനിരിക്കുന്ന ദൌത്യത്തിന്റെ പരീക്ഷണങ്ങൾ ഈ വർഷം അവസാനത്തോടെ നടത്തുമെന്ന് ജൂലൈയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ വിക്ഷേപണത്തോടെ USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം മനുഷ്യ ബഹിരാകാശ ദൌത്യം ആരംഭിക്കുന്ന ലോകത്തിലെ 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്രമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യം ഇന്ന് ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നു. 1949 ഈ ദിനമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ഇന്ന് ലോകത്ത് വ്യാപകമായി സംസാരിക്കപ്പെടുന്ന ഭാഷകളിലൊന്നാണ് ഹിന്ദി. രണ്ടാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനം ഗുജറാത്തിലെ സൂറത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ ഔദ്യോഗിക ആശയവിനിമയത്തിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഭാഷാ വകുപ്പാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, വിവിധ സർക്കാർ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഹിന്ദി ഭാഷാ വിദഗ്ധർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. സൂറത്തിലെ ഭാസ്രയിൽ ക്രിപ്കോയുടെ ബയോ എത്തനോൾ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും. L&T ഹാജറയിലെ ഹാസിറ ഹെവി എഞ്ചിനീയറിംഗ് കോംപ്ലക്സും അദ്ദേഹം സന്ദർശിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ് അസോസിയേഷന്റെ വാർഷിക പരിപാടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. വാർത്താവിനിമയ സഹമന്ത്രി ദേവുസിംഗ് ചൌഹാനും ചടങ്ങിൽ പങ്കെടുക്കും. ഗതിശക്തി കാഴ്ചപ്പാട് 5G അതീതം എന്നതാണ് പരിപാടിയുടെ പ്രമേയമെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗതിശക്തി ദേശീയ ആസൂത്രിത പദ്ധതി അനുസരിച്ചാണ് പ്രമേയമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മഹാനഗരങ്ങളുമായി ശക്തമായ സാങ്കേതിക വിദ്യ അടിസ്ഥാന സൌകര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, സംയോജിത അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക അവസരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിപാടിയിൽ ചർച്ച ചെയ്യും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 8 ജയം. ഇതോടെ 3 പരമ്പരയിൽ 1-1 ഇന്ത്യയും ഇംഗ്ലണ്ടും സമനിലയിലെത്തി. ഇംഗ്ലണ്ട് ഉയർത്തിയ 143 വിജയലക്ഷ്യം ഇന്ത്യ 16.4 ഓവറിൽ മറികടന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി സ്മൃതി മന്ദാന 76 എടുത്ത് കളിയിലെ താരമായി. പരമ്പരയിലെ അവസാന മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ബംഗ്ലാദേശിന് ജയം. എതിരില്ലാത്ത 3 ബംഗ്ലാദേശ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. സെർബിയയിൽ നടക്കുന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 53 വിഭാഗം വനിതകളുടെ ഗുസ്തിയിൽ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് മികച്ച താരങ്ങൾക്കായുള്ള പ്രത്യേക മത്സരത്തിൽ ഇന്ന് പങ്കെടുക്കും. യോഗ്യതാ മത്സരത്തിൽ മംഗോളിയയുടെ ഖുലൻ ബത്ഖുയങ്ങിനോട് 7-0 എന്ന സ്കോറിന് ഫോഗട്ട് പരാജയപ്പെട്ടിരുന്നു. 3 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയ താരമാണ് വിനേഷ് ഫോഗട്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കസാഖിസ്ഥാന്റെ സുൽദീഷ് യഷിമോവയെ ആണ് വിനേഷ് ഫോഗട്ട് നേരിടുക. റോയൽ ഓസ്ട്രേലിയൻ നേവി ആതിഥേയത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര അഭ്യാസം കക്കാട്ട് 2022 പങ്കെടുക്കാൻ INS സത്പുരയും ഇന്ത്യൻ നേവിയുടെ സമുദ്ര പെട്രോളിംഗ് വിമാനവും ഓസ്ട്രേലിയയിലെ ഡാർവിനിലെത്തി. 2 നീളുന്ന അഭ്യാസത്തിൽ 14 നാവികസേനകളുടെ കപ്പലുകളും സമുദ്ര വിമാനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിൽ നടന്ന പിച്ച് ബ്ലാക്ക് 22 അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനാ സംഘം തിരിച്ചെത്തിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. 3 നീണ്ടുനിന്ന അഭ്യാസത്തിൽ 17 വ്യോമസേനകളും 2500 സൈനികരും പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിൽ പഠിക്കുന്ന യുവ മെക്സിക്കൻ നയതന്ത്രജ്ഞനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. 1950 ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് മെക്സിക്കോ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വില്യം റൂട്ടോയുടെ നേതൃത്വത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുമോദന കത്ത് കെനിയൻ പ്രസിഡന്റിന് കേന്ദ്ര സഹമന്ത്രി കൈമാറി. ഇന്നലെയാണ് അദ്ദേഹം നൈറോബിയിൽ എത്തിയത്. ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരുമായ നിരവധി പേരാണ് കെനിയയിലുള്ളത്. വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി ഭരത്രാജ് പൌഡിയാലുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സാമ്പത്തികവും വാണിജ്യപരവുമായ സഹകരണം, വികസന സഹകരണം, വ്യാപാരം, സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ വർഷം ഏപ്രിലിൽ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദ്യൂബ ഇന്ത്യയിലും മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലും നടത്തിയ സന്ദർശനങ്ങളിൽ പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും പുരോഗതി വിലയിരുത്തി. ഊർജ്ജമേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും കൂട്ടായി പ്രവർത്തിക്കുമെന്നും അവർ ഉറപ്പു നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ രാഷ്ട്രതലവന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക്. രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന രക്തദാന ദൌത്യം കേന്ദ്ര ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളിൽ നിർണായകമാണ് കയറ്റുമതിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് ഹിന്ദി ദിവസം. രണ്ടാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ സൂറത്തിൽ തുടക്കം കുറിക്കും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 8 വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.